നമസ്കാരം. മറുനാടൻ മലയാളിയും പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തിയ രണ്ടാം ഘട്ട ഫീൽഡ് സർവേയുടെ മൂന്നാം ഘട്ട ഫലമാണ് ഇന്ന് പുറത്തുവിടുന്നത്. ഇന്ന് 5 മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തുവിടുന്നത്. ചാലക്കുടി, ഇടുക്കി, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ 5 മണ്ഡലങ്ങളിലെ ഫലമാണ് പുറത്തുവിടുന്നത്. ഇതോടുകൂടി 15 മണ്ഡലങ്ങളിലെ ഫലം പുറത്തു വന്നിരിക്കുകയാണ്. ഏറ്റവും പുതിയ ഞങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച്, ഫീൽഡ് സർവേ അനുസരിച്ച്, ഓരോ മണ്ഡലത്തിലും പോയി ആളുകളുമായി സംസാരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ 5 മണ്ഡലങ്ങളിൽ ആലപ്പുഴയിൽ LDFന്റെ വിജയം ഉറപ്പാണ്. ബാക്കി 4 മണ്ഡലങ്ങളിലും UDF ആയിരിക്കും വിജയിക്കുക. ചാലക്കുടിയിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് UDF മുൻപിൽ നിൽക്കുന്നത്. അതായത് 2% വ്യത്യാസത്തിലാണ് UDF നിലനിൽക്കുന്നത്. ബാക്കി 3 UDFന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. എറണാകുളത്ത് UDFലെ ഹൈബി ഈഡൻ 8% വോട്ടുകൾക്ക് മുൻപിൽ നിൽക്കുകയാണ്. 46% വോട്ടുകൾ ഞങ്ങളുടെ അഭിപ്രായ സർവേയിൽ ഹൈബി ഈഡൻ നേടിയപ്പോൾ 38% വോട്ടുകൾ നേടാൻ മാത്രമേ CPMന്റെ P രാജീവന് സാധിച്ചുള്ളൂ. NDAയുടെ സ്ഥാനാർത്ഥി അൽഫോൻസ് കണ്ണന്താനത്തിന് 13% വോട്ടുകളാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ഞങ്ങൾ നടത്തിയപ്പോൾ, ഒന്നാം ഘട്ടം ഞങ്ങൾ നടത്തിയപ്പോൾ 50% വോട്ടുകൾ UDFനായിരുന്നു, 35% വോട്ടുകൾ മാത്രമായിരുന്നു LDFനുണ്ടായിരുന്നത്. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിഞ്ഞതോളം ആ 15% എന്നത് 8% കുറഞ്ഞിട്ടുണ്ട്. LDFന്റെ സാധ്യത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. 35 to 38 എന്നാൽ UDFന്റെ 50 എന്നുള്ളത് 46 NDAക്ക് അപ്പോൾ വെറും 9%, ഇപ്പോൾ അത് 13% മാറിയിരിക്കുന്നു. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥിക്ക് 44% വോട്ടുകൾ ലഭിക്കും. തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വോട്ടുനിലയാണ് ഇത് പറയുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് 37% വോട്ടുകൾ, VN വാസവന് 37% വോട്ടുകൾ, NDAയുടെ സ്ഥാനാർത്ഥി PC തോമസിന് 15% വോട്ടുകളുടെയും പിന്തുണയാണ്. അതായത് 7% മാർജിനാണ് ഉള്ളത്. എന്നാൽ KM മാണിയുടെ മരണത്തിന് മുൻപായിരുന്നു ഈ സർവേ നടത്തിയത്. KM മാണിയുടെ സർവേ നൽകുന്ന സഹതാപതരംഗം അനുകൂലമായാൽ കോട്ടയത്തെ UDFന്റെ ഭൂരിപക്ഷം ഇതിൽ കൂടുതൽ ഉയരും. കഴിഞ്ഞ സർവേയിൽ, ഞങ്ങളുടെ ഒന്നാം ഘട്ട സർവേയിൽ UDFന് 51%, അത് 44% കുറഞ്ഞു. LDFന് 37% അത് നിലനിർത്തുന്നു. വലിയ തോതിൽ കുറവ് UDFന് ഉണ്ടായിട്ടുണ്ട്. ആ നേട്ടം ഉണ്ടായിരിക്കുന്ന NDAയാണ്. NDAക്ക് 7% വോട്ട് പറഞ്ഞിരുന്നത്, അതിപ്പോൾ 15% ഉയർന്നിരിക്കുന്നു. ഇടുക്കിയിൽ 48% വോട്ടുകളുടെ പിന്തുണയോടെ ഡീൻ കുര്യാക്കോസാണ് മുൻപിൽ നിൽക്കുന്നത്. LDFന്റെ സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് 37% വോട്ടുകളുടെ പിന്തുണയുള്ളൂ. NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന് 10% പിന്തുണയുണ്ട്. അതായത് 11% വ്യത്യാസത്തിൽ ഇടുക്കിയിൽ UDF ആണ് ലീഡ് ചെയ്യുന്നത്. ഈ 5 മണ്ഡലങ്ങളിൽ, ഇന്ന് പ്രസിദ്ധീകരിക്കുന്ന 5 മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസിനാണ്. ജോയിസിന്റെ ഭൂരിപക്ഷം വളരെയധികം കുറയുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ സർവേ നടത്തിയപ്പോൾ, ആദ്യ ഫെബ്രുവരിയിൽ ഞങ്ങൾ നടത്തിയപ്പോൾ UDFന് 51% വോട്ടുകളുടെ പിന്തുണ ഉണ്ടായിരുന്നത്. 3% കുറഞ്ഞിരിക്കുകയാണ്. LDFന് 35% ഉണ്ടായിരുന്നത്, 2% ഉയർന്നിരിക്കുകയാണ്. NDAക്ക് 6% അത് 10% കൂടിയിരിക്കുകയാണ്. ചാലക്കുടിയിലെ സ്ഥിതിയിൽ മാറ്റമൊന്നും വരുന്നില്ല. ഒന്നാം ഘട്ട സർവേയിൽ ഞങ്ങൾ ചാലക്കുടിയിൽ നടത്തുമ്പോൾ 35% പിന്തുണയായിരുന്നു LDFന്, 37% പിന്തുണയായിരുന്നു UDFന്, 2% വ്യത്യാസമായിരുന്നു UDFന് ഉണ്ടായിരുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. UDFന് ചാലക്കുടിയിൽ 42% ഉയർന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. 37 എന്നുള്ളത് 42% ഉയർന്നിരിക്കുന്നു. എന്നാൽ LDFന്റെ പിന്തുണയും കൂടിയിരിക്കുന്നു, 40% വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പോഴും 40-ഉം 42-ഉം 2% വ്യത്യാസമാണ്. NDAയുടെ സ്ഥാനാർത്ഥി 14% NDAക്ക് വോട്ട് കിട്ടുന്നത്. 14% കഴിഞ്ഞ തവണ അത് 13%. NDAയുടെയും വോട്ട് 1% കൂടി. എന്നാൽ കഴിഞ്ഞ തവണ നോട്ടയ്ക്ക് 10%, മറ്റുള്ളവർക്ക് 5%, അങ്ങനെ 15% വോട്ട് മറ്റ് വിഭാഗത്തിൽ പോയിരുന്നു. എന്നാൽ ഇപ്പോൾ നോട്ടയ്ക്കും മറ്റുള്ളവർക്കും കൂടി 4% വോട്ട് മാത്രമേ ഉള്ളൂ. ബെന്നി ഇന്നസെന്റിനെതിരെയുള്ള ഒരു വികാരം കഴിഞ്ഞ തവണ പ്രതിഫലിച്ചിരുന്നാൽ അതും അതിൽ മാറ്റമുണ്ടായിരിക്കുന്നു. LDFന്റെ പ്രകടനം തന്നെ മെച്ചപ്പെട്ട സ്ഥിതിയാണ്. എന്തായാലും 2% വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഇപ്പോഴും LDFന് പിറകിലുള്ളത്. 2% മാത്രമാണ് ബെന്നി ബെഹനാനും മുൻതൂക്കമുള്ളത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിന് മുൻപേ ആലപ്പുഴയിൽ ഞങ്ങൾ നടത്തിയ സർവേയിൽ UDFനായിരുന്നു മുൻതൂക്കം. അപ്പോൾ ഞങ്ങളുടെ ഒന്നാം ഘട്ട സർവേയിൽ 43% പേർ UDFനെ പിന്തുണച്ചപ്പോൾ 40% പേരായിരുന്നു LDFനെ പിന്തുണച്ചത്. 10% NDA. നോട്ടയ്ക്ക് മറ്റുള്ളവർക്കും 7% ഉണ്ടായിരുന്നു. ആ സ്ഥിതിവിശേഷം മാറുകയും LDF വലിയ മുൻതൂക്കം നേടുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴത്തെ ഞങ്ങളുടെ സർവേ അനുസരിച്ച് LDF 46% വോട്ടോടുകൂടി മുൻപിലെത്തിയിരിക്കുന്നു. UDFന്റെ സ്ഥാനാർത്ഥിക്ക് 40%
വോട്ട് മാത്രമാണ് നേടാൻ കഴിയുന്നത്. അതായത് ഷാനിമോൾ ഉസ്മാനേക്കാൾ 6% വോട്ട് എൽ ഡി എഫിൻ്റെ ആരിഫിന് ലഭിക്കുമെന്ന്, അത് കൃത്യമായ വിജയം ആരിഫ് ഉറപ്പാക്കുകയാണ്. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കെഎസ് രാധാകൃഷ്ണന് 11% വോട്ടുകൾ മാത്രമേ നേടാൻ സാധിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ തവണ അത് 10%. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇടുക്കിയിലും എറണാകുളത്തും കോട്ടയത്തും യു ഡി എഫ് വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. ആലപ്പുഴയിൽ എൽ ഡി എഫും വിജയം ഉറപ്പാക്കിയിരിക്കുന്നു. അതേസമയം ചാലക്കുടിയിൽ ആർക്കും വിജയമുണ്ടാകും. ഇപ്പോൾ യു ഡി എഫിനാണ് മുൻതൂക്കം, ഒരു പക്ഷേ അത് എൽ ഡി എഫിനായി മാറിയെന്നും വരാം. മറുനാടൻ മലയാളിയും പാലയിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ചേർന്ന് നടത്തുന്ന 2ാം ഘട്ട ഫീൽഡ് സർവേയുടെ 3ാം ഘട്ട ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ, അതായത് 20-ൽ 15 മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനം പൂർത്തിയാകുമ്പോൾ 4 ഇടങ്ങളിൽ എൽ ഡി എഫും 11 ഇടങ്ങളിൽ യു ഡി എഫും മുന്നേറുന്ന കാഴ്ചയാണ് കാണുന്നത്. കഴിഞ്ഞ തവണ ഇതിനേക്കാൾ വ്യത്യസ്തമായിരുന്നു. എൽ ഡി എഫും യു ഡി എഫും ഏതാണ്ട് ഒരുപോലെയായിരുന്നു കഴിഞ്ഞ തവണ. എന്നാൽ ഇക്കുറി എൽ ഡി എഫിന് മുൻതൂക്കം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. കാസർഗോഡ്, പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് എൽ ഡി എഫിന് ഇപ്പോൾ മുൻതൂക്കമുള്ളത്. കണ്ണൂർ, വടകര, ആലത്തൂർ, മലപ്പുറം, പൊന്നാനി, തൃശൂർ, വയനാട്, കോട്ടയം, ഇടുക്കി, എറണാകുളം, ചാലക്കുടി എന്നീ 11 മണ്ഡലങ്ങളിലാണ് യു ഡി എഫിന് മുൻകൈ. ബാക്കി 5 മണ്ഡലങ്ങളിലെ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, മാവേലിക്കര എന്നീ 5 മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനം നാളെ ഉണ്ടാവുന്നതാണ്.